സുഡാനിലെ ഖാർത്തൂമിൽ വെടിയേറ്റ് മരിച്ച കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും വീട്ടിലെത്തി. ജിദ്ദയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിയ സൈബലയും മരീറ്റയും രാത്രി 7:30 ആലക്കോട്ടെ വീട്ടിലെത്തിയത്. ഖാർത്തൂമിലെ ഫ്ളാറ്റിൽ തലയ്ക്ക് വെടിയേറ്റ് മരിച്ച ആൽബർട്ടിന്റെ മൃതദേഹം 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് മോർച്ചറിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞതെന്നും സുഡാനിൽ ഇപ്പോഴും വെടിവയ്പ് അവസാനിച്ചിട്ടില്ല എന്നും ദൃക്സാക്ഷി മൊയ്തീൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സുഡാനിൽ കൊല്ലപ്പെട്ട മലയാളി ആൽബർട്ട് അഗസ്റ്റിൻ്റെ ഭാര്യയും മകളും സൈബലയും മകൾ മരീറ്റയും ഇപ്പോൾ കണ്ണൂർ ആലക്കോട്ടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്കിപ്പം ചേരുന്നത് ആ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായ മൊയ്തീനാണ്. എന്താണ് ആ ദിവസം ആൽബർട്ട് മരിക്കുന്ന ദിവസം അവിടെ സംഭവിച്ചത്? മിലിറ്ററിയും സാധാരണക്കാരുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് സ്ട്രൈക്ക് മാതിരി ഇതുപോലെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് രാവിലെ. പിന്നെ രാവിലെ വിൻഡോയുടെ സൈഡിൽ കൂടെ നോക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്യൂ ആണ് എന്നുള്ളത് മനസ്സിലായത്. ഞങ്ങൾ റൂമിൻ്റെ പാസേജിലായിരുന്നിരുന്നത്. പക്ഷേ മോൻ്റെ ഫോണ് വന്ന സമയത്ത് പുള്ളി ഹാളിൽ പുള്ളിയായിട്ട് മോനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് വിൻഡോയുടെ ഗ്ലാസ് പൊട്ടിയിട്ടാണ് ബുള്ളറ്റ് അകത്തോട്ട് വന്നത്. ചെവിയുടെയും നെറ്റിയുടെയും കൂടെ ഇടയിലായിട്ടാണ് ബുള്ളറ്റ് വന്നത്. ഞാൻ പെട്ടെന്ന് നമ്മുടെ അഡ്മിൻ മാനേജറൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തു, ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ 4-5 ആംബുലൻസുകൾ പല ഭാഗത്തുനിന്നും വന്നു. പക്ഷേ മിലിറ്ററി അതിനുള്ള പെർമിഷൻ കൊടുത്തില്ലായിരുന്നു. 36 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബോഡി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ റിസ്കി ആയിരുന്നു ആ ജീവിതം. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്, പാർക്കിങ്ങിനകത്തായിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. ആൽബർട്ടിൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള എയർപോർട്ടുകളടക്കം തന്നെ തുറന്നു കഴിഞ്ഞാൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും എംബസി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുടുംബത്തിന് കണ്ണൂർ ആലക്കോട്ടെ ആൽബർട്ട് എക്സിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ വിനോദ് വിക്രത്തിനൊപ്പം അൻപു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്.